ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഡി ക്ലിപ്സിലേക്ക് സ്വാഗതം. കാശ്മീർ ട്രിപ്പിലെ മൂന്നാമത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാശ്മീരിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നായ സോൻമാർഗാണ്. സോൻമാർഗിലെ കാഴ്ചകളും പോകുന്ന വഴിക്കുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഉടനെ നിങ്ങൾക്ക് അലേർട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോ സോൻമാർഗിലേക്ക് പോകുന്ന വഴിയാണ്. സമയം ഏകദേശം 10 ആയിട്ടുണ്ട്. ഇപ്പൊ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെയൊക്കെ തന്നെ നല്ല കിടിലൻ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പൊ എല്ലാവരും ഒട്ടും മിസ് ചെയ്യാണ്ട് തന്നെ കാണണം. അതുപോലെ കുറച്ച് മഞ്ഞുമലകളൊക്കെ കാണാം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അപ്പൊ അതും ഞാൻ കാണിച്ചു തരാം. ഇപ്പോ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മഞ്ഞുകളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ കാണിച്ചു തരാം, അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ മഞ്ഞു കാലത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ നിറയെ മഞ്ഞായിരിക്കും. ഈ വഴിയും ഈ റോഡ് സൈഡെല്ലാം മഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത്. ചിലപ്പോ ഒരുപാട് മഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തെന്നൊക്കെ വരും. നിങ്ങൾക്ക് ആ സൈഡിൽ മുകളിലായിട്ട് കുറച്ച് മഞ്ഞ് കാണാം. You know these white trees? Yeah. It's called a birch tree. Birch tree. Birch. We make out of that a paper mesh. Yeah. Real paper mesh. Yeah. Because these are the paper tree. But in town, yeah, many places, they make a paper mesh out of the cardboard. നമ്മളുടെ ഗൈഡ് ഫയർഫ്ലൈയുടെ കുറച്ച് കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. പുള്ളി പറയുന്നത് റോഡ് സൈഡിൽ കാണുന്ന വെള്ള കളറുള്ള മരങ്ങളെല്ലാം പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പറയുന്നത്. പോകുന്ന വഴിക്ക് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. നിങ്ങളിപ്പോ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള ഒരു താഴ്വാരമൊക്കെ നമുക്ക് കാണാം. ഈ താഴ്വാരത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതാണ് സിന്ധ് നദി. ഇവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയാണ് സിന്ധു നദി. ഈ നദിയിലൂടെ കയാക്കിംഗ് നടത്താനുള്ള സംവിധാനം ഉണ്ട്. ഇത് കുറച്ചുകൂടി അങ്ങ് മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങ് മലഞ്ചെരിവിലായിട്ട് കുറച്ച് മഞ്ഞ് കാണാം, ആ വെളുത്ത് നിൽക്കുന്ന ഭാഗം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കാണുന്ന മഞ്ഞെല്ലാം ഉരുകി പോകുന്നില്ല, ഉരുകി പോവില്ല, കാരണം അത് നല്ല ഉറച്ച മഞ്ഞാണ്. പോകുന്ന വഴിയെല്ലാം നമുക്ക് സിന്ധു നദിയുടെ ഓരോ ഭാഗങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ റോഡിന്റെ സൈഡിലൂടെ തന്നെയാണ് സിന്ധു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലായിട്ട് ഒരു പാർക്കുണ്ട്. അപ്പോ ആ പാർക്കിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കയറുന്നത്. അപ്പൊ ആ വീഡിയോസ് എല്ലാം ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അപ്പോ നമ്മള് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ നമ്മുടെ സ്റ്റാർട്ടിങ് പോർഷനിൽ എത്തുള്ളൂ. പോണ വഴിക്ക് ഇവിടെ ഒരു വേറെ സംഭവമുണ്ട്. അതായത് ഒരു ടണൽ നിർമ്മിക്കുന്നുണ്ട്. ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടങ്ങുന്ന ടണലാണ്. നമ്മൾ വരുന്ന വഴിക്ക് അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. പക്ഷെ ഇവിടെ അതിന്റെ അവസാന ഭാഗം കാണാം. ഈ ടണൽ വന്നാലുള്ള ഗുണം, ഇപ്പൊ നമുക്ക് മഞ്ഞുകാലത്ത് ഇങ്ങോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ടണല് നിർമ്മിച്ചു കഴിഞ്ഞാൽ മഞ്ഞുകാലത്ത് പോലും നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇതാണ് ആ ടണല്. നമ്മളിപ്പോ നിൽക്കുന്നത് സോൻമാർഗിലേക്കുള്ള എൻട്രി പോയിന്റിലാണ്. ഇവിടെ നിന്നും ഏകദേശം 6 കിലോമീറ്റർ നമുക്ക് അകത്തേക്ക് പോകണം. കുന്നും മലകളും കയറി വേണം പോവാൻ. അപ്പൊ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് കാൽനടയായിട്ട് തന്നെ കയറി പോവാം, അതല്ലെങ്കിൽ കുതിര സവാരി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കുതിര സവാരിയാണ് നിങ്ങൾ
ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഒരു ഗൈഡ് കൂടി ഉണ്ടാവും. അപ്പൊ നമ്മള് അവിടെ നിന്നും കുതിരസവാരി തുടങ്ങി. നമ്മൾ മൂന്ന് പേരാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ മൂന്ന് കുതിരകളെ എടുത്തിട്ടുണ്ട്. ഇത് അജേഷ്, ഇത് രതീഷ്, പിന്നെ ഞാനും കൂടെ കുതിരക്കാരനും ഉണ്ട്, നമ്മുടെ ഗൈഡ്. ഇവിടുന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് കുതിരസവാരി തന്നെയാണ്. നമ്മളിപ്പോ ആദ്യത്തെ കുന്നിന്റെ മുകളിലെത്തി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് തന്നെ കാണാനുള്ളത്. അപ്പൊ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാനുള്ളത്. ഏകദേശം ആ സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പൊ നമ്മുടെ കുതിര റെസ്റ്റ് എടുക്കുകയാണ്. ഈ കുതിരകൾക്ക് തന്നെ അറിയാം എവിടെയാണ് റെസ്റ്റ് എടുക്കേണ്ടതെന്നും ഏത് വഴിക്കാണ് പോകേണ്ടതെന്നും ഏതൊക്കെ കുറുക്കുവഴികളുണ്ടെന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതുപോലെ ചില സമയങ്ങളിൽ കുതിര നമ്മുടെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും, അതായത് സൈഡ് കല്ലിൻ്റെ ഇടയിലൂടെ ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അത് പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം കുതിര നന്നായിട്ട് ബാലൻസ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മളെ നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് വന്നു. ഇപ്പോൾ വേറൊരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്നും താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന റോഡ് കാണാം. അപ്പൊ ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കുതിരസവാരിക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഓപ്ഷൻ കുതിരസവാരി തന്നെയാണ്. കാരണം 6 കിലോമീറ്റർ അങ്ങോട്ട് പോകാനുണ്ട്, 6 കിലോമീറ്റർ തിരിച്ചിങ്ങോട്ട് വരാനുണ്ട്. അപ്പൊ ഇത്രയും ദൂരം കുതിരസവാരി നടത്തുന്നത് കൂടുതൽ ആസ്വദിക്കാനുള്ള ഒരു വഴിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ ലൊക്കേഷൻ കാണാം. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ആ വെളുത്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം മഞ്ഞാണ്. അപ്പൊ നമുക്ക് മഞ്ഞുമലകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം മഞ്ഞ് ഉണ്ട്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ചില സമയത്തൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണാം, എന്റെ കുതിര വേറെ വഴിക്കൊക്കെ പോകുന്നത്. പക്ഷേ ഒട്ടും പേടിക്കാനില്ല, കാരണം കുതിര നന്നായിട്ട് തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് ഈ കുന്നിന്റെ ചെരിവിലൂടെ ഒക്കെ പോകുമ്പം കുതിര ഏറ്റവും എഡ്ജിലൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ പേടിയായിരിക്കും, പക്ഷേ ഒട്ടും പേടിക്കാനൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിലെ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നത് കാണാം. ഇത് ശരിക്കും കുറെയൊക്കെ മഞ്ഞുരുകി വരുന്ന വെള്ളമായിരിക്കും, ബാക്കി കുറച്ച് മലമുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ്. നിങ്ങൾക്ക് അങ്ങ് ദൂരെ നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെയൊക്കെ വേറൊരു കാര്യം, ഈ കുതിര മാക്സിമം സൈഡിലൂടെയാണ് പോകാൻ നോക്കുന്നത്. കാരണം അവർക്ക് ആ പാറക്കല്ലുകളുടെ ഇടയിലൂടെ പോകുമ്പോൾ, അതായത് നമ്മുടെ വഴിയിൽ നിരത്തി വച്ചിരിക്കുന്ന കല്ലിൻ്റെ ഇടയിലൂടെയൊക്കെ പോകുമ്പോൾ അവർക്ക് സ്ലിപ്പ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് മാക്സിമം ഏതെങ്കിലും ഒരു സൈഡിലൂടെ പോകുന്നത്. ഇപ്പോൾ കുതിരകൾ ഷോർട്ട് കട്ട് എടുത്തു, അതായത് നേരെ താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തി, കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ മതി ലൊക്കേഷനായി. ഇപ്പൊ നമ്മള് കുറെ കൂടി അടുത്തെത്തി. അങ്ങ് ദൂരെയായിട്ട് നമുക്കിപ്പോ നമ്മുടെ ക്യാമ്പ് കാണാം.
ഈ വഴിക്കൊക്കെ നമുക്ക് നല്ല തെളിഞ്ഞ നീർച്ചാലുകൾ കാണാം. ഇതൊക്കെ ഫ്രഷ് വാട്ടർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ജസ്റ്റ് ആ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ പോലും ബേസ് ക്യാമ്പിന്റെ സൈഡിലൂടെ വരുന്ന വെള്ളമാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രഷ് ആണെന്ന് പറയാൻ പറ്റില്ല, നല്ല വെള്ളമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് കുതിരകളെയൊക്കെ കെട്ടിയിടുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മഞ്ഞുമലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട, ദൂരെ ആയിട്ട് കണ്ട മഞ്ഞുമലയാണ് ഇപ്പൊ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് പോർഷൻ മാത്രമേ ഇവിടെ മഞ്ഞുള്ളൂ, ചെറിയൊരു ചെരിവേ ഉള്ളൂ. ഇതുപോലെ കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് നമ്മളിപ്പോ റൈഡ് ചെയ്യാൻ സെലക്ട് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി അപ്പുറം പോയി കഴിഞ്ഞാൽ 600 മീറ്ററോ എങ്ങാനും ദൂരമുള്ള റൈഡൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് റൈഡിന് റെഡിയായി കഴിഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാല് ഇവരുടെ ഗൈഡ് ഒരാള് മുന്നിലിരിക്കും, അതിന്റെ പുറകിലായി ഇരുന്നാണ് നമ്മൾ റൈഡ് ആസ്വദിക്കേണ്ടത്. ഇപ്പോ ഒരാള് ഇറങ്ങി തുടങ്ങി. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ആസ്വദിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ റൈഡിന് കയറി വരുമ്പോഴേക്കും ലോങ് ബൂട്ട് നിർബന്ധമാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ സാധാ ബൂട്ടിട്ട് വന്നു കഴിഞ്ഞാൽ, ഷൂസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നശിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത്രയും കല്ലിന്റെയും ചെളിയുടെ ഇടയിൽ കൂടെ ഒക്കെ കയറി പോകുമ്പോൾ നമ്മുടെ നോർമൽ ഷൂസ് പെട്ടെന്ന് ചീത്തായി പോകും. ഇവിടെ താഴ്വാരത്തിലെ ഒരു അരുവിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇതിന് മുകളിലൂടെ താൽക്കാലികമായിട്ടുള്ള ഒരു പാലമേ ഉള്ളൂ. അപ്പോ ഇതിലൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. നമുക്കിപ്പോ ഈ താഴ്വാരത്തിന്റെ ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഞ്ഞുമല കയറണമെങ്കിൽ നമുക്ക് ലോങ് ബൂട്ട് വേണം. അപ്പൊ ലോങ് ബൂട്ട് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇവിടുത്തെ ചില ഷെഡുകളിൽ നമുക്ക് ലോങ് ബൂട്ട് നമുക്ക് കിട്ടും, റെന്റിന് കിട്ടും. അതുപോലെ തന്നെ കോട്ട് വേണമെങ്കിൽ കോട്ട് കിട്ടും. പക്ഷെ ഇതേ സാധനങ്ങൾ തന്നെ നമുക്ക് ഏറ്റവും തുടങ്ങിയ സ്റ്റാർട്ടിംഗ് പോയിന്റിലും നമുക്ക് കിട്ടുന്നതാണ്. അവിടെ നമുക്ക് ഇതുപോലെ റെന്റിന് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. 100 രൂപയാണ് ഇവിടെ റെന്റ് പറയുന്നത്, ഒരു സെറ്റ് ബൂട്ടിനും അതുപോലെ ഒരു ജാക്കറ്റിനും 100 രൂപ വീതമാണ്. നമ്മളിപ്പോ കണ്ട അരുവിയുടെ ക്ലോസപ്പ് വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈ താഴ്വാരത്തിന്റെ വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ അവിടെ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വന്നേക്കുന്ന എല്ലാ കുതിരകളും ഇവിടെ വെയിറ്റിംഗിലാണ്, അവരുടെ റെസ്റ്റിലാണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചും പോകണം. തിരിച്ചു പോകുന്നതും കുതിര സവാരി തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ഷെഡുകളിലെല്ലാം ചായ കാപ്പി കാര്യങ്ങളെല്ലാം കിട്ടും. നല്ല ചൂട് ചായയും കാപ്പിയൊക്കെ കുടിക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് കുടിക്കാം. ഇപ്പൊ നമ്മളിനി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം മഴയുണ്ട്, അപ്പോൾ തിരിച്ചു പോകുമ്പോൾ റെക്കോർഡിംഗ് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പൊ നമുക്ക് അടുത്ത വീഡിയോകളിലേക്ക് കാണാം. അതുവരെ ബൈ.